ഗോവയിലെ രണ്ടാമത്തെ രാജ്യാന്തര വിമാനത്താവളം പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തിന് സമർപ്പിച്ചു. ഗോവ മുൻ മുഖ്യമന്ത്രിയും അന്തരിച്ച ബി ജെ പി നേതാവുമായ മനോഹർ പരീക്കറിൻ്റെ പേരാണ് മോപ്പയിലെ വിമാനത്താവളത്തിന് നൽകിയിരിക്കുന്നത്. 2,870 കോടി രൂപ ചെലവഴിച്ചാണ് വടക്കൻ ഗോവയിൽ വിമാനത്താവളം നിർമ്മിച്ചിരിക്കുന്നത്. വിമാനത്താവളത്തിൻ്റെ 1-ാം ഘട്ടമാണ് പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തത്. അത്യാധുനിക രീതിയിലുള്ള ഈ വിമാനത്താവളം ഗോവയുടെ കണക്ടിവിറ്റിയും ടൂറിസം സാധ്യതകളും വർദ്ധിപ്പിക്കും. രാജ്യത്തിൻ്റെ അടിസ്ഥാന സൗകര്യ വികസനത്തിൽ സർക്കാരിൻ്റെ ചിന്തയുടെയും സമീപനത്തിൻ്റെയും തെളിവാണ് മനോഹർ പരീക്കർ രാജ്യാന്തര വിമാനത്താവളം. രാജ്യത്തെ ചെറുനഗരങ്ങളിലും വ്യോമഗതാഗതം സാധ്യമാക്കുകയാണ് തങ്ങളുടെ ലക്ഷ്യമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. പ്രധാനമന്ത്രി തന്നെയാണ് 2016 നവംബറിൽ വിമാനത്താവളത്തിന് തറക്കല്ലിട്ടത്. പ്രതിവർഷം 44 ലക്ഷത്തോളം യാത്രക്കാരെ ഉൾക്കൊള്ളാൻ ശേഷിയുണ്ട്. വിമാനത്താവളം പൂർണ്ണതോതിലാകുമ്പോൾ യാത്രക്കാരുടെ എണ്ണം 1 കോടിയാകാമെന്നാണ് കണക്കാക്കുന്നത്. സംസ്ഥാനത്തെ മറ്റൊരു വിമാനത്താവളമായ ഡബോലിമിൻ്റെ ആൾശേഷി 85 ലക്ഷമാണ്. 3D മോണോലിത്തിക് പ്രീകാസ് സാങ്കേതികവിദ്യ ഉപയോഗിച്ചാണ് കെട്ടിടങ്ങൾ നിർമ്മിച്ചിരിക്കുന്നത്. 5G സാങ്കേതികവിദ്യ, സോളാർ പവർ പ്ലാന്റ്, ഹരിത നിർമ്മിത കെട്ടിടങ്ങൾ, പുനരുൽപ്പാദന ശേഷിയുള്ള മലിനജല സംസ്കരണ പ്ലാന്റ്, മഴവെള്ള സംഭരണികൾ, സെൽഫ് ബാഗേജ് ഡ്രോപ്പ് തുടങ്ങിയ സൗകര്യങ്ങളും വിമാനത്താവളത്തിൻ്റെ പ്രത്യേകതയാണ്. കേരളത്തിലെ ചെറുവള്ളിക്ക് മാതൃകയാക്കാവുന്നതാണ് മോപ്പയിലെ വിമാനത്താവളമെന്ന് വിദഗ്ധർ നേരത്തെ അഭിപ്രായപ്പെട്ടിരുന്നു. ന്യൂസ് ഡെസ്ക്, കലാകൗമുദി.